എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ചെറിയൊരു ക്രാഫ്റ്റ് വർക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതായത് ഒരു ചിരട്ടയിൽ നിന്ന് എങ്ങനെ നമുക്കൊരു സൂപ്പർ ബാർബി ഡോളിനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഒരു ചിരട്ട എടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗം ഇങ്ങനെയൊന്ന് കുറച്ചൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഒന്നുകിൽ നമ്മൾ ആ പിച്ചാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള ആ ഒരു ബാക്കി വരുന്ന ചകിരിയൊക്കെ ഒന്ന് ചെത്തിക്കൊടുത്ത് അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ഒരുപാട് വൃത്തിയാക്കണം, അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ചിരട്ടയ്ക്ക് ബേസ് കോട്ടായിട്ട് ഈ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുക. നമ്മൾ ഏത് കളർ അടിക്കുന്നതിന് മുമ്പും വൈറ്റ് കളർ ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുത്താൽ അതൊരു വൃത്തിയായിരിക്കും, നമുക്ക് കറക്റ്റായിട്ട് ആ കളറിൻ്റെ റിഫ്ലക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഈ ഒരു വയലറ്റ് ഷെയ്ഡുള്ള കളർ അടിച്ചു കൊടുക്കുക. അപ്പം വൈറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിനൊരു റിഫ്ലക്ഷൻ കിട്ടും, നല്ല തിളങ്ങി നിൽക്കും ഈ വയലറ്റിലൂടെ അടിക്കുമ്പോൾ. എന്നിട്ടൊരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു ബാർബിയെ വരയ്ക്കുക. കുഞ്ഞു സിമ്പിളല്ലേ ഇത് വരയ്ക്കാൻ. എന്നിട്ട് അതിന് കളർ കൊടുക്കുക. എന്നിട്ട് പഴയ നോട്ട്ബുക്കിൻ്റെയൊക്കെ ബൈൻഡ് ഉണ്ടെങ്കിൽ ആ ബൈൻഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബാർബി ഒന്ന് ഒട്ടിച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ആ ബൈൻഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഏത് ബൈൻഡാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി കട്ടിയില്ലാത്ത ബൈൻഡാണെങ്കിലാണ് നമുക്ക് സിമ്പിളായിട്ട് ഇത് ഒട്ടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. എന്നിട്ട് കുറച്ച് പിസ്തയുടെ തോടൊക്കെ എടുക്കുക. അതായത് നമ്മൾ കഴിച്ചിട്ട് ബാക്കി വരുന്ന പിസ്തയുടെ തോടില്ലേ, ഞാനാണെങ്കിൽ അങ്ങനെ പിസ്ത കഴിച്ചിട്ട് ആ തോട് ബാക്കി വരുന്ന കളയാറില്ല, ഇങ്ങനെ ക്രാഫ്റ്റിനൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതാണിത്. എന്നിട്ട് അതിൽ കുറച്ച് കളറൊക്കെ അടിച്ച് സെറ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ചിരട്ടയിൽ ഇങ്ങനെ ഇതൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഇവിടെ ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ചിരട്ടയിൽ ആ മഞ്ഞ കളറ് കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ടിട്ട് പിസ്ത അതിൻ്റെ ബേസിൽ ഒട്ടിച്ചു കൊടുത്തു, അതുപോലെ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുത്തു. ആ ഒരു സെക്ഷൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, സോറി. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാം. എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ കൊടുത്തത്. നോക്കൂ, ഞാനിതിൻ്റെ ബേസിലും പിസ്ത ഒട്ടിച്ചു വെച്ചു, അതുപോലെ തന്നെ എൻ്റെ പല സൈഡിൽ നിന്നും പിസ്ത ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബാർബി അതിൻ്റെ ബേസ് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചിട്ട് ആ ചിരട്ടയിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പിസ്ത പിന്നെ ഈ ബാർബി എല്ലാം കൂടെ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചതെന്ന്. എല്ലാവർക്കും ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര സിമ്പിളാണ്, കുറച്ച് പിസ്തയും ഒരു ചിരട്ടയും മാത്രം മതി. അടിപൊളി സംഭവമല്ലേ? അപ്പോൾ താങ്ക് യു.